പത്താം അഗസ്തിനോസിന്റെ നാമത്തില് ഒരു കുരിശുപള്ളി നമ്മുടെ സഭയുടെ ശതോത്തര ജൂബിലിയോട് അനുബന്ധിച്ചുള്ള ഓർമ്മയ്ക്കായിട്ട് നമ്മൾ സ്ഥാപിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്ക് പ്രത്യേകമായിട്ട് ഇവിടെ ഈ നിർമ്മാണത്തിന് വേണ്ടി ഇന്ന് ശിലാസ്ഥാപനം നടത്തുമ്പോൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഓരോ ഘട്ടങ്ങളിലും ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് പോകുവാനായിട്ടുള്ള വലിയ ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ സ്ഥലം നമുക്ക് ദാനമായിട്ട് നൽകിയത് നമ്മുടെ വിസിറ്റേഷൻ കോൺവെന്റ് ആണ്. നേരിട്ടുമായിട്ട് ആ സന്യാസ സമൂഹത്തെയും നമുക്ക് നന്ദിയോടുകൂടെ ഓർക്കാം. ഇതിന്റെ നിർമ്മാണ ഘട്ടങ്ങളിൽ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന എല്ലാവരെയും നമുക്ക് നന്ദിയോടുകൂടെ ഓർക്കുകയും ഇതിന്റെ ഓരോ ഘട്ടങ്ങളിലും നിർമ്മാണങ്ങൾ എത്രയും വേഗത്തിൽ തീരുവാനായിട്ടുള്ള വലിയ കൃപകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ബഹുമാനപ്പെട്ട ഈ മോനച്ചനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഇതിന്റെ ശിലാസ്ഥാപനത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയും അച്ഛന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേം, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അധ്വാനം വഴി അങ്ങയുടെ പുഷ്ടകർമ്മത്തിൽ പങ്കുകാരാകുവാൻ മനുഷ്യരെ അധികാരപ്പെടുത്തുകയും അവരുടെ പ്രയത്നങ്ങളെ ആശീർവദിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇവിടെ ഞങ്ങൾ ആരംഭിക്കുന്ന പ്രവർത്തനം വിജയകരമായി പുരോഗമിപ്പിക്കുവാനും സന്തോഷപൂർണമായ പരിസമാപ്തിയിലെത്തിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണം. മേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഒരുമിച്ച് ചെല്ലാം. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും നിഷ്ഫലമാകുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ നിഷ്ഫലമാകുന്നു. കർത്താവ് കൂടിയില്ലെങ്കിൽ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുന്നതും നിഷ്ഫലമാകുന്നു. തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കാരുണ്യമാനായ ദൈവമേ, രക്ഷാകര പ്രവൃത്തിയിലൂടെ അങ്ങ് ഞങ്ങളെ അങ്ങയുടെ മക്കളായി സ്വീകരിക്കുകയും തഥാനുസരണം ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ. അങ്ങയുടെ തിരുസന്ദേശം ഉൾക്കൊള്ളുവാനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നൈക്ക. വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ നിന്നുള്ള വായന. അതിനാൽ സജീവശിലയായ അവനെ നമുക്ക് സമീപിക്കാം. മനുഷ്യൻ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യശിലയാണ് അവൻ. നിങ്ങൾ സജീവശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തിയെടുത്തപ്പെടട്ടെ. യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായി ബലിയർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിതജനമാവുകയും ചെയ്യട്ടെ. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഇതാ സിയോനിൽ ഞാനൊരു കല്ല് സ്ഥാപിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല്. അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഇത് അഭിമാനമാണ്. വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. ദേവാലയം യഥാസമയം പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടവരെ എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കണമെന്നും അങ്ങയുടെ ശാന്തി സമാധാനം കൊണ്ട് നൽകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങാകുന്ന മൂലക്കല്ലാണെന്ന പന്ത് ഉയർത്തിയ തന്നെ യഥാർത്ഥ്യം നിരന്തരം അനുസരിക്കുവാനും അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനും ഇതിന്റെ പ്രവർത്തനങ്ങൾ പങ്കുചേർന്നവർക്ക് ഇടവരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ
വചനത്തിൽ അടിവരച്ച് വിശ്വസിക്കുവാനും എല്ലാം അങ്ങയുടെ നാമത്തിൽ ചെല്ലുവാൻ ചെയ്യുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ യാചനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കാതെ ജീവിക്കുവാനും അങ്ങയെ ബോധ്യപ്പെടുത്തുവാനും ഞങ്ങൾക്കിടയാകട്ടെ. കർത്താവായ ദൈവമേ, വിശുദ്ധ ആഗസ്തിനോസിന്റെ ബഹുമാനത്തിനായി ഞങ്ങൾ നിർമ്മിക്കുന്ന ഈ കപ്പേളയുടെ അടിസ്ഥാന ശില അങ്ങ് ആശീർവദിച്ച് പൗത്രീകരിക്കണമേ. ഈ മൂലക്കല്ലിൽ പണിതുയർത്തുന്ന ആലയം ഉറപ്പുള്ളതും സുരക്ഷിതവുമായിരിക്കട്ടെ. അങ്ങ് അനധാർത്ഥ മൂലക്കല്ലും പണിക്കാരനുമെന്ന യാഥാർത്ഥ്യം നിരന്തരം സ്മരിച്ചുകൊണ്ട് ഈ കപ്പേളയുടെ പണി യഥാസമയം പൂർത്തിയാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധരെ ഞങ്ങൾക്ക് മാതൃകയായി നൽകിയ കർത്താവേ, വിശുദ്ധ ആഗസ്തിനോസിന്റെ ജീവിതം എന്നും ഞങ്ങൾക്ക് പ്രചോദനമാകട്ടെ. വിശുദ്ധരുടെ മാധ്യസ്ഥവും പ്രാർത്ഥനയും വഴി ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകട്ടെ. ഇതിന്റെ നിർമ്മാണത്തിനായി അധ്വാനിക്കുന്നവരെയും സാമ്പത്തിക സഹായം നൽകുന്നവരെയും അനുഗ്രഹിക്കുകയും എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇവിടെ എത്തിയിട്ടല്ല എല്ലാവർക്കും തന്നെ മഠത്തിന്റെ ഇവിടെ കാപ്പി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാപ്പി കുടിച്ചതിന് ശേഷം മാത്രമല്ല പോകണം മഠത്തിന്റെ മിച്ചത്ത്. ഏഹ്